സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലില്ലാഹി മിഅത റഹ്മ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് 100 കാരുണ്യമുണ്ട്. 100 കാരുണ്യം അവൻ സൃഷ്ടികൾക്കായി മാറ്റിവെച്ചതാണ്. അതിലുമധികം കാരുണ്യം, അവസാനമില്ലാത്ത കാരുണ്യം അവനുണ്ട്. പക്ഷെ 100 കാരുണ്യം അവൻ മാറ്റിവെച്ചതാണ് സൃഷ്ടികൾക്ക് വേണ്ടി. അൻസല മിൻഹ റഹ്മതൻ വാഹിദ, ആ 100-ൽ നിന്ന് ഒരു ഭാഗം മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഭൂമിയിലേക്ക് ഇറക്കിയത്. ബൈനൽ ജിന്നി വൽ ഇൻസി വൽ ബഹായിമി വൽ ഹവാം, ജിന്നുകൾക്കും മനുഷ്യർക്കും മൃഗങ്ങൾക്കും പ്രാണികൾക്കുമെല്ലാം ആ കാരുണ്യത്തിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. ഫബിഹാ യതഅതഫൂൻ, ആ ഒരു കാരുണ്യം അല്ലാഹു ഈ ദുനിയാവിലേക്ക് ഇറക്കി നൽകിയ ഒരു കാരുണ്യം, അതുകൊണ്ടാണ് അവർ പരസ്പരം സ്നേഹം കാണിക്കുന്നത്, ഇഷ്ടം കാണിക്കുന്നത്, അലിവ് കാണിക്കുന്നത്. വബിഹാ യതറാഹമൂൻ, അവർ പരസ്പരം കാരുണ്യം കാണിക്കുന്നത് അതുകൊണ്ടാണ്. വബിഹാ തഅതിഫുൽ വഹ്ഷു അലാ വലദിഹാ, വന്യമൃഗങ്ങൾ കടിച്ചു കയറാൻ വരുന്ന വന്യമൃഗങ്ങൾ തൻ്റെ കുഞ്ഞിനു മുൻപിൽ അലിവോടുകൂടി നിൽക്കുന്നത് അല്ലാഹു ഇറക്കിയ ആ കാരുണ്യം കൊണ്ടാണ്. വന്യമായ രൂപത്തിൽ അതിനെ വേട്ടയാടി പിടിക്കുന്ന സിംഹവും കടുവയും അതിന് കുട്ടികളോട് എങ്ങനെയാണ്? അള്ളാഹു സുബ്ഹാനഹു തആല ഇറക്കി നൽകിയ ആ ഒരു കാരുണ്യം അതിൻ്റെ ഭാഗത്തിൽ നിന്നാണ് ഈ മൃഗങ്ങളെല്ലാം അതിൻ്റെ മക്കളോട് കരുണ കാണിക്കുന്നത്. വഅഖ്ഖറ അല്ലാഹു 99 റഹ്മ, എന്നാൽ അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ 99 കാരുണ്യം അതവൻ ബാക്കി വച്ചിരിക്കുന്നു, എടുത്തു മാറ്റി വച്ചിരിക്കുന്നു. യർഹമു ബിഹാ ഇബാദഹു യൗമൽ ഖിയാമ, ആ 99 കാരുണ്യവും അന്ത്യനാളിൽ അവൻ്റെ അടിമകൾക്കായി അവൻ മാറ്റിവെച്ചതാണ്. ഒരു കാരുണ്യം തന്നെ എത്ര വലിയ അത്ഭുതമാണ്. നോക്കൂ നിങ്ങൾ, ഈ കാരുണ്യമെല്ലാം മാതാവ് കുട്ടികളോട് കാരുണ്യം കാണിക്കുന്നത്, നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ മക്കളോട് നാം അനുഭവിക്കുന്ന കാരുണ്യത്തിൻ്റെ വലുപ്പം എന്താണ്? സ്വന്തം മക്കൾ അവരുടെ കാലിനെന്തെങ്കിലും വേദനിച്ചാൽ, കയ്യിനെന്തെങ്കിലും വേദനിച്ചാൽ എത്ര വലിയ കാരുണ്യമാണ് ഹൃദയത്തിൽ നാം അനുഭവിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളെ ചുംബിക്കുന്നു. ആ ചുംബിക്കുന്നതിനിടയിലാണ് അവിടുന്ന് പറഞ്ഞത്, അർറഹീമൂൻ യർഹമുഹുമുർ റഹ്മാൻ, ജനങ്ങളോട് കരുണ കാണിക്കുന്നവർ അവരോട് അല്ലാഹു കരുണ കാണിക്കുന്നത്. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ഒരു കാരുണ്യം കൊണ്ടാണ്. അപ്പോൾ പരലോകത്തെ കാരുണ്യം എന്താണ്? സ്വർഗത്തിൻ്റെ അവസ്ഥ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു തആല പുറത്തു നൽകാനിരിക്കുന്ന മഗ്ഫിറത്തിൻ്റെ അവസ്ഥ എന്താണ്? അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു തആല തിന്മകൾ പുറത്തു നൽകാൻ കാരണമായി പല വഴികളും നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മുടെ ഇസ്തിഗ്ഫാർ, തൗബയുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്തുണ്ട്, പല കാരണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. എന്നാൽ ഏറ്റവും അധികം ആളുകൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടാൻ കാരണമാകുന്നത്, ഏറ്റവും അധികം ആളുകൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണമാകുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടാണ്. അതാണ് ഏറ്റവും വിശാലമായ കാരണം. അള്ളാഹു പുറത്തു നൽകുന്നതാണ്, അള്ളാഹു അവൻ്റെ ഔദാര്യം കൊണ്ട് അവരെ പ്രവേശിപ്പിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഖാല അല്ലാഹു തബാറക വ തആല, അല്ലാഹു പറഞ്ഞിരിക്കുന്നു, യബ്ന ആദം, അല്ലയോ ആദമിൻ്റെ മകനെ, ഇന്നക മാ ദഊതനി വ റജൗതനി ഗഫർതു ലക അലാ മാ കാന ഫീക വലാ ഉബാലി, ആദമിൻ്റെ മകനെ നീ എന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്നിടത്തോളം, നീ എന്നിൽ പ്രതീക്ഷ വെക്കുന്നിടത്തോളം നിന്റെ പക്കൽ നിന്ന് സംഭവിച്ചു പോയവയെല്ലാം ഞാൻ നിനക്ക് പുറത്തു നൽകുന്നതാണ്. വലാ ഉബാലി, നീ എത്രയെല്ലാം തെറ്റുകൾ ചെയ്താലും എന്നോട് നീ പാപമോചനം തേടുന്നുണ്ട് എങ്കിൽ നിനക്ക് പുറത്തു നൽകുക എന്നത് എനിക്ക് ഒരു പ്രയാസവുമുള്ളതായി ഞാൻ കാണുന്നില്ല. എത്രയെല്ലാം നീ ചെയ്താലും ഞാൻ പുറത്തു നൽകാൻ തയ്യാറാണ്. യബ്ന ആദം, ലൗ ബലഗത് ദുനൂബുക അനാന സമാ തുമ്മ ഇസ്തഗ്ഫർതനി ഗഫർതു ലക വലാ ഉബാലി, ആദമിൻ്റെ മകനെ, നിന്റെ തിന്മകൾ ആകാശം നിറയുണ്ട് എങ്കിലും അത്രയെല്ലാം തിന്മകൾ നീ ചെയ്തു വച്ചാലും, തുമ്മ ഇസ്തഗ്ഫർതനി, നീ എൻ്റെ അരികിൽ വന്ന്, അള്ളാഹുവിൻ്റെ അരികിൽ വന്ന് പാപമോചനം തേടിയാൽ, ഇസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ, ഗഫർതു ലക്, ഞാൻ നിനക്ക് പുറത്തു നൽകാൻ തയ്യാറാണ്. വലാ ഉബാലി, നിന്റെ തിന്മകളുടെ വലുപ്പം അത് നിനക്ക് പുറത്തു നൽകാൻ എനിക്ക് തടസ്സമായി തീരുന്നതല്ല. യബ്ന ആദം, ഇന്നക ലൗ അതൈതനി ബിഖുറാബിൽ അർദി ഖതായ ثم ലഖീതനി ലാ തുശ്രികു ബി ഷൈഅ ലഅതൈതുക ബിഖുറാബിഹാ മഗ്ഫിറ, ആദമിൻ്റെ മകനെ, ഭൂമി നിറയെ നിന്റെ പാപങ്ങൾ എത്തിച്ചേരുകയും എന്നിട്ട് നീ എൻ്റെ അരികിലേക്ക് പാപമോചനവുമായി വന്നണയുകയും ചെയ്താൽ, എത്രയെല്ലാം തെറ്റുകൾ നീ ചെയ്തിട്ടുണ്ട് എങ്കിലും ഭൂമിയോളം വലുപ്പമുള്ള തിന്മകൾ നിനക്കുണ്ട് എങ്കിലും ശിർക്ക് ചെയ്യാതെ നീ എൻ്റെ അരികിൽ വന്നാൽ, ഇസ്തഗ്ഫിറുല്ലാഹ് എന്ന് നീ തേടിയാൽ, ഗഫർതു ലക് അലാ മാ കാന ഫീക, നിന്റെ അരികിലുള്ള തെറ്റുകളെല്ലാം ഞാൻ നിനക്ക് പുറത്തു നൽകുന്നതാണ്. വലാ ഉബാലി, നിന്റെ തെറ്റുകൾ എത്ര വലുപ്പമുണ്ട് എങ്കിലും അത് പുറത്തു നൽകാൻ എനിക്കത് തടസ്സമാകുന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണ് എന്ന് അറിയൽ
സഹോദരങ്ങളെ, തൗഹീദ് നിലനിർത്താനുള്ള കാരണങ്ങളിൽ ഏറ്റവും വലുതാണ്. അവൻ ഗഫൂറാണ്, അങ്ങേറ്റം പൊറുക്കുന്നവനാണ്. അവനാണ് നിന്നെ കൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയിപ്പിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ പേരിൽ അവൻ തന്നെയാണ് നിനക്ക് പുറത്തു നൽകുന്നത്. അവൻ വദൂദാണ്, അങ്ങേറ്റം നിന്നെ സ്നേഹിക്കുന്നവനാണ്. അവനാണ് നിന്റെ ഹൃദയത്തിൽ അള്ളാഹുവിനെ സ്നേഹിക്കാനുള്ള അറിവിട്ട് നൽകുന്നത്. എന്നിട്ട് അതിൻ്റെ പേരിൽ നിന്നെ തിരിച്ചു സ്നേഹിക്കുന്നത്. അവൻ റഹ്മാനാണ്, വിശാലമായ അവസാനമില്ലാത്ത കാരുണ്യത്തിൻ്റെ ഉടമയാണ്. അവൻ്റെ കാരുണ്യത്തിന് അവസാനമില്ല. അവൻ റഹീമാണ്, അങ്ങേയറ്റം കരുണ ചൊരിയുന്നവനാണ്. അവനെ ധിക്കരിച്ചവർക്കും അവനോട് തെറ്റുകൾ ചെയ്തവനും അവനെ നിഷേധിച്ചവനും അവനെ ചീത്ത പറഞ്ഞവനും അവൻ പുറത്തു നൽകുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അവനാരാണ് എന്ന് മനസ്സിലാക്കുന്നത് അള്ളാഹുവിനുള്ള പ്രതീക്ഷ അത് ഹൃദയത്തിൽ നിറയാൻ സഹായിക്കുന്ന കാരണങ്ങളിലൊന്നാണ്.